ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ പുണ്യചരിതമായ തപോവനത്തിന്റെ പാരായണം ആരംഭിക്കുകയാണ്. അധ്യായം ഒന്ന്, തപോവനം, തപോവന പ്രവേശം. തപോവനം എന്ന ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നതിനു മുമ്പ് സച്ചിദാനന്ദ പരബ്രഹ്മമായ പ്രപഞ്ചേശ്വരനായ ദീന സംരക്ഷകനായ ഭഗവാൻ ശ്രീ സത്യസായിയുടെ ത്രിപാദ പത്മങ്ങളിൽ ഏറ്റവും എളിയ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. പ്രശാന്തി നിലയത്തിൽ നിന്നും സർവകലാശാലയിലേക്ക് കുന്നിൻ ചെരുവിലൂടെ ഒരു പാതയുണ്ട്. പാതയോരത്തൊരു വടവൃക്ഷം കാണാം. അതൊരു സാധാരണ വടവൃക്ഷമല്ല, ധ്യാനവൃക്ഷം, തപോവൃക്ഷം. അശ്വത്ഥ പൂർണിമ നാളിൽ ഭഗവാൻ ഒരു ചെമ്പ് തകിട് സൃഷ്ടിച്ചു. അതിൽ മന്ത്രബീജാക്ഷരങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. പ്രശാന്തി നിലയത്തിന് പിന്നിലെ കുന്നിൻ ചെരുവിൽ തിരഞ്ഞെടുത്ത സ്ഥലത്ത് വിഭു ആ തകിട് സ്ഥാപിച്ചു. അതിനു മുകളിലൊരു വടവൃക്ഷവും നട്ടു. ആ പുണ്യവേളയിൽ സ്വാമി ഭക്തരോടായി അരുളി, ഇത് ബോധിവൃക്ഷം. ബോധിവൃക്ഷ ചുവട്ടിലിരുന്നാണ് ശ്രീബുദ്ധന് ജ്ഞാനോദയമുണ്ടായത്. ഇത് ജ്ഞാനവൃക്ഷമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ വടപത്രസായി എന്നും അറിയപ്പെടുന്നു. പ്രളയ അവസരത്തിൽ ഭഗവാൻ ബാലകൃഷ്ണ രൂപമാർന്ന് വടപത്രത്തിൽ ശയിക്കുന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥമാണെന്ന് പരാമർശിച്ചിട്ടുള്ളതും ഈ വൃക്ഷത്തെ തന്നെ. ഈ വടവൃക്ഷ ചുവട്ടിൽ ധ്യാനവും സാധനയും ശീലിക്കുന്നവർ തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കും, യജ്ഞങ്ങളിൽ വിജയം നേടും, ഇന്ദ്രിയ നിയന്ത്രണവും മനസ്ഥൈര്യവും സ്വായത്തമാക്കും. സ്വാമിയുടെ അഷ്ടോത്തര ശതനാമാവേലിയിലെ സാധകാനുഗ്രഹ വടവൃക്ഷ പ്രതിഷ്ഠാപകായ നമഃ എന്ന തിരുനാമം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അശ്വത്ഥ വൃക്ഷത്തിന് അമരവൃക്ഷം എന്നും പറയും. അത് എന്നേക്കും ജീവിക്കുന്നു. വലുതായി വളർന്ന് ശാഖകൾ വിടർത്തി അതിൽ നിന്നും തൂങ്ങുന്ന വേരുപോലുള്ള നിരവധി ശാഖകൾ മണ്ണിലാണ്ട് പുതുവേരുകളായി മാറി എല്ലാ ദിക്കിലേക്കും ഈ വൃക്ഷം വ്യാപിക്കുന്നു. ഈ പ്രക്രിയ സദാ തുടരുകയാണ്. അതിനൊപ്പം ശീതളമേറിയ തണലും വിശ്രമ സങ്കേതവും ജനങ്ങൾക്കൊരുക്കുകയും ചെയ്യുന്നു. ഭഗവാനും ഇങ്ങനെ തന്നെ എന്നതിൽ തെല്ലും സംശയമില്ല. മാനവ വംശത്തിൻ്റെ മേന്മയ്ക്കായി താങ്ങും തണലും നൽകി ഭഗവാൻ തൻ്റെ ശീതളച്ഛായ സദാ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തപവൃക്ഷം തീർച്ചയായും ഭഗവാനെ പോലെ കൽപ്പവൃക്ഷം തന്നെ. കടുത്ത നിരാശയിലാണ്ട് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ ക്ഷീണിതരായി വരുന്നവർ, ആധ്യാത്മിക ഉന്നതി തേടി വരുന്നവർ, പവിത്രമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി വരുന്നവർ, ഈശ്വര സാക്ഷാത്കാരം തേടിയെത്തുന്നവർ, അവരെല്ലാം സായി ത്രിപാദങ്ങളിൽ അഭയം തേടി സ്വാസ്ഥ്യവും അക്ഷോഭ്യതയും പരമശാന്തിയും നേടുന്നു. സത്യത്തിൽ ബാബ സ്വയം ഒരു തപോവൃക്ഷം തന്നെ. അവിടെ എല്ലാ തപശ്ചര്യകളും പൂർണത നേടുന്നു. പ്രശാന്തി നിലയം യഥാർത്ഥ തപോവനവും പ്രശാന്തി നിലയ സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ദിനം പാറകൾ നിറഞ്ഞ തറയിൽ അവിടുന്ന് നിൽക്കുകയായിരുന്നു. അന്ന് തിരുനാവിൽ നിന്നും പ്രവചനങ്ങൾ ഉതിർന്നു. താമസിക്കാതെ ഇവിടം ഷിർദിയായി മാറും, തിരുപ്പതിയാകും, കാശിയാകും. ആയിരക്കണക്കിന് യോഗികളും സന്യാസിമാരും സാധകരും മോക്ഷത്തിനും ആധ്യാത്മീയ ശാന്തിക്കുമായി കുതിച്ചെത്തും. സനാതനധർമ്മ പുനരുദ്ധാരണമെന്ന പ്രപഞ്ച പദ്ധതി ഇവിടെ നിന്നാരംഭിക്കും. പതിനായിരക്കണക്കിന് ജനങ്ങൾ ആകാംക്ഷയോടെ എന്നെ തേടി ഇവിടെ എത്തും. ആ ജനക്കൂട്ടത്തിന് പുറകിൽ എന്നെ ഒരു നോക്ക് കാണാനായി വളരെയേറെ പേർ കഴുത്തു നീട്ടി നിൽക്കും. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ കാവ്യങ്കിയുടെ ദർശനം മാത്രയിൽ തന്നെ അവർ തങ്ങളുടെ ഭാഗ്യ നക്ഷത്രത്തെ കീർത്തിക്കും. തങ്ങളുടെ ജീവിതം ധന്യമായതായി അവർ കരുതും. സ്വാമിയുടെ ഈ പ്രവചനത്തിന് ശേഷം താമസിക്കാതെ പ്രശാന്തി നിലയം രൂപം പൂണ്ടു. അനന്യമായ ശില്പചാതുരിയും സൗന്ദര്യവും ഒത്തിണങ്ങുന്ന മന്ദിരഗോപുരം, പ്രശാന്തി മന്ദിരം, ഭക്തന്മാർക്ക് വസിക്കാനായി നിരവധി ബഹുനില കെട്ടിടങ്ങൾ, അതിവിശിഷ്ടമായ പൂർണചന്ദ്ര ഓഡിറ്റോറിയം, സായി കുൽവന്ത് ഹാൾ എല്ലാം പൊടുന്നനെ ഉത്ഭവിച്ചു. വളരെ പെട്ടെന്ന് പ്രശാന്തി നിലയം നഗരമായി മാറി. ബാബയുടെ വാക്കുകളിൽ ഇവിടം ഓരോ മനുഷ്യനും അതിവിശിഷ്ടമായ ആധ്യാത്മീയ ശാന്തി അനുഭവിക്കാൻ കഴിയുന്നിടം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊത്ത വിധം ഇതൊരു മന്ദിരമാണ്. അതേസമയം പള്ളിയും മോസ്കുമാണ്.
ഈശ്വരനെ നിലയ്ക്കാത്ത പ്രേമധാര വീണ്ടുവോളം പാനം ചെയ്യാൻ ഓരോരുത്തരും അവകാശപ്പെട്ടവരാണ്. ഈശ്വരൻ ഇവിടെ മാനവരൂപം പൂണ്ടുവന്നിരിക്കുന്നു. ഇവിടെ ഓരോരുത്തർക്കും ആധ്യാത്മികതയുടെ പരമോന്നത നിലയിലെത്താം. ഓരോ മാനവ ഹൃദയവും പ്രശാന്തി നിലയമാക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അത് നേടുന്നതിനായി മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ അവതാരം ഭൂമിയിൽ രൂപമെടുത്തത്. ഏത് ദേവതയെ ആരാധിക്കുന്നുവെന്ന് ഗണിക്കാതെ ഈ അനുകൂലമായ സാഹചര്യം പ്രയോജനപ്പെടുത്തി ഹൃദയ സംതൃപ്തി വരും വരെ ധ്യാനിക്കാൻ ഓരോ ഭക്തനും സ്വതന്ത്രനാണ്. അവനൊരു ശല്യവും സഹിക്കേണ്ടി വരില്ല. ലോകത്തിൽ മറ്റൊരിടത്തും ഈ സൗകര്യം കാണാനാകില്ല. അതിനാലാണ് ഈ പുണ്യസ്ഥലത്തെ വിശ്വതപോവനമായി കണക്കാക്കുന്നത്. തപസിദ്ധി വളരെ വേഗം ഇവിടെ നേടാനാകും. നിർവികൽപ്പ പരബ്രഹ്മത്തെ ഇവിടെ മജ്ജയും മാംസവുമുള്ള മാനവരൂപത്തിൽ ദർശിക്കാം. ഇവിടെ ധ്യാനത്തിലിരിക്കൂ. ഈശ്വരൻ നിങ്ങളുടെ ചാരത്ത് വരും, നിങ്ങളുടെ മുന്നിൽ വരും. സൗമ്യമായി അവിടുന്ന് നിങ്ങൾക്ക് പുഞ്ചിരിയേകും, പ്രിയങ്കരമായി സംസാരിക്കും, നിങ്ങൾക്ക് വീണ്ടും ഉറപ്പ് നൽകും, മൃദുവായി നിങ്ങളെ സ്പർശിക്കും, അനുഗ്രഹിക്കും. നിങ്ങളുടെ ഓരോ കോശങ്ങളിലും വിഭു ദിവ്യ കൃപ ചൊരിയും. ഈ തപോവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലെ പുണ്യഫല സഞ്ചയത്താലാണ് ഒരവന് അവകാശം ലഭിച്ചത്. അതുകൊണ്ട് ഭഗവാൻ അരുളുന്നു, എൻ്റെ ഇച്ഛയില്ലാതെ ആർക്കും പുട്ടപുറത്തിൽ കാലുകുത്താനാവില്ല. അവസരം കിട്ടിയത് കൊണ്ടോ യാദൃച്ഛ്യമായോ ആരും ഇവിടെ വരുന്നില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മനഃശാന്തിക്കായി ആയിരക്കണക്കിന് ഭക്തന്മാർ പുട്ടപുറത്തിൽ വന്നുകൂടുന്നു. അവർ സമീപസ്ഥർ, ദൂരസ്ഥർ, വിവിധ രാജ്യക്കാർ, പല ഭൂഖണ്ഡത്തിലുള്ളവർ, പല വർഗക്കാർ, മതക്കാർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, അവരെല്ലാം വിവരണാതീതമായ ശാന്തിയും ആനന്ദവും അനുഭവിച്ചു മടങ്ങുന്നു. പൂർവജന്മങ്ങളിൽ ആധ്യാത്മീയ സാധന ചെയ്തതിന് തക്ക പ്രതിഫലം അവർ സ്വീകരിക്കുന്നു. ഈശ്വരനുമായി വ്യക്തിപരമായി ഇടപെടുക, അതിൽ കുറഞ്ഞൊന്നുമല്ല അവർക്ക് പുട്ടപർത്തി ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ഭഗവാൻ അവരിൽ ചൊരിയുന്ന അനുഗ്രഹത്താൽ അവർ രമിക്കുന്നു. ഇതേവരെ ഒരു തരത്തിലുള്ള ആധ്യാത്മീയ സാധനകൾ അനുഷ്ഠിക്കാത്തവർ ഭഗവത് ദർശനത്തിന് ശേഷം സാധന ചെയ്യാൻ പ്രചോദിതരാകുന്നു. സാധാരണ നിരീക്ഷകന് പോലും ഇത് സുസ്പഷ്ടം. ഇത്തരം ധാരാളം കാരണങ്ങളാലാണ് ഈ ഗ്രന്ഥത്തിന് തപോവനം എന്ന നാമകരണം ചെയ്തത്. ഈ എളിയ യജ്ഞത്തെ കരുണാനിധിയായ വിഭു അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രണവം. തീർത്ഥാടന കേന്ദ്രമായ പുട്ടപർത്തി ചുറ്റിനും മലനിരകൾ, വൃക്ഷങ്ങൾ നിറഞ്ഞ സന്തുഷ്ടവും ശാന്തവുമായ അന്തരീക്ഷം. മാമുനികളും ഋഷികളും അവിടെ ധ്യാനനിഷ്ഠരായിരിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോവും. അതാ ശ്രദ്ധിക്കൂ, ഇത് ബ്രഹ്മമുഹൂർത്തം. തണുത്ത ഉന്മേഷദായിയായ കുളിർക്കാറ്റ് മെല്ലെ വീശുന്നു. കുരുവികൾ ഉണർന്ന് മൃദുവായി ചിലച്ചു തുടങ്ങി. പ്രശാന്തി നിലയത്തിൽ സമയം ഏതാണ്ട് 4:45. മണിമുഴങ്ങി 12 തവണ. ഈശ്വരാങ്കണത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായി. ഭക്തജനങ്ങൾ ശാന്തരായി മുന്നിലെ അങ്കണത്തിലേക്ക് നടന്നു. തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ വരിവരിയായിരുന്നു. സമയം 4:50. മണി 5 പ്രാവശ്യം മുഴങ്ങി. അങ്കണത്തിലിരുന്നവർ ഹാളിലേക്ക് മെല്ലെ നീങ്ങി. ഭജനഹാൾ നിറഞ്ഞു. ലൈറ്റുകൾ അണഞ്ഞു. വാതിലുകൾ അടഞ്ഞു. സമയം കൃത്യം 5 മണി. 1 മണി മുഴങ്ങി. സർവവ്യാപിതമായ ഓങ്കാരം. ഭക്തന്മാർ പൂർണമായ സ്വരലയത്തോടെ ചിട്ടയായ ശബ്ദത്തിൽ ആലപിക്കാൻ തുടങ്ങി. ജീവാത്മാവിനെ പരമാത്മാവുമായി ഇണക്കുവാനുള്ള ശക്തി ഓങ്കാരത്തിനുണ്ട്. പൗരാണിക ഋഷിമാർ ലോകത്തിന് സമ്മാനിച്ചതാണ് മഹാമന്ത്രമായ ഓം. ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ എന്ന് ഗീത അരുളുന്നു. ആ ഉ മ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം. ചിട്ടയായ സ്ഥിരമായ പ്രണവമന്ത്രം മനോനാശത്തിലേക്കും പരമാനന്ദ അനുഭൂതിയിലേക്കും നയിക്കുന്നു. ഓങ്കാരത്തിൻ്റെ അതിഗഹനമായ പ്രാധാന്യത്തെ പരാമർശിച്ച് ബാബി അരുളുന്നു. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, അതാണ് ഓം. അതാണ് പ്രണവം. സമസ്ത സൃഷ്ടിയിലും പ്രണവം നിറഞ്ഞിരിക്കുന്നു. മാമലകളിലെ കൊച്ചരുവികൾ പ്രണവം പാടുന്നു. സാഗരം പാടുന്നതും പ്രണവം. എന്തിലധികം ശ്വാസോച്ഛാസം പോലും മറ്റൊന്നുമല്ല, പ്രണവം തന്നെ. ശാരീരിക അധ്വാനത്തിലേർപ്പെട്ടവർ, പല്ലക്ക് ചുമട്ടുകാർ, ഭാരം ചുമക്കുന്നവർ, അലക്കുകാർ,
തങ്ങളുടെ ആയാസം കുറയ്ക്കാൻ നാടികളെ ശാന്തമാക്കാൻ താളാത്മകമായി പ്രണവം ഉച്ചരിച്ചാൽ മതി. ഭക്തിപൂർവം ഓങ്കാരത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് പ്രാധാന്യം മനസ്സിലാക്കി ഓങ്കാരം ജപിച്ചാൽ ഒരവൻ സഞ്ചിത പാപങ്ങളുടെ ഭാരത്തിൽ നിന്നും മോചിതനാകും ഉറപ്പ്. ജനന മരണ ചക്രത്തിൽ നിന്നും സ്വതന്ത്രനാകാം സംശയമില്ല. തീവണ്ടി എഞ്ചിനിൽ കടുപ്പിച്ച ബോഗികൾ എഞ്ചിനൊപ്പം നീങ്ങുന്നു. അതുപോലെ പ്രണവവുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളെല്ലാം ശക്തവും ഫലവത്തുമായി തീരുന്നു. ഓ മാത്രം ജപിച്ചാലും അത് വേദങ്ങൾ മുഴുവൻ പാരായണം ചെയ്ത ഫലത്തിന് തുല്യമായി. പ്രബലവും സർവശക്തവും പരമാനന്ദദായകവുമായ ഓങ്കാരം ഇപ്പോൾ 21 തവണ പ്രശാന്തി നിലയത്തിൽ മുഴങ്ങും. അങ്ങനെ അവിടെ ഉയർക്കൊള്ളുന്ന ആധ്യാത്മിക തരംഗങ്ങൾ പുലർക്കാല മാരുതന്റെ ചിറകുകളിലേറി നീങ്ങും. വിശ്വം മുഴുവനും അത് ആധ്യാത്മിക സ്പന്ദനം സൃഷ്ടിക്കുന്നു. അടുത്തത് സുപ്രഭാതം. ഓങ്കാരം ജപം കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ വരികളിൽ താളാത്മകമായ സംഗീതം. പ്രഭാതത്തിന് അനുയോജ്യമാം വിധം അത് പ്രത്യേകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. സുപ്രഭാതം. ഈശ്വരാംബസുധ ശ്രീമിൻ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ട സത്യസായിശ കർത്തവ്യം ദൈവമാനഹം. അല്ലയോ ഈശ്വരാംബയുടെ പുത്ര, പ്രകാശോജ്വലമായ മഹിമയുള്ള പ്രഭു, ഇതാ കിഴക്ക് വെള്ള വീശി തുടങ്ങിയിരിക്കുന്നു. നിർവഹിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ദിവ്യത്വപൂർണങ്ങളായ അവിടുത്തെ കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിനാൽ സത്യസായി ഭഗവാൻ ഉണർന്നാലും ഉത്തിഷ്ടോത്തിഷ്ട പർത്തേശ ഉത്തിഷ്ട ജഗദീപദേ ഉത്തിഷ്ട കരുണാപൂർണ ലോകമംഗള സിദ്ധേ. ഉണർന്നാലും ഹേ പർത്തിയിലെ നാഥനായ ഭഗവാൻ, ഉണർന്നാലും എല്ലാ ലോകങ്ങളുടെയും നാഥനായ ഭഗവാൻ, ഹേ കരുണാമൂർത്തിയായ ഭഗവാൻ, ലോകത്തിന് മംഗളം നൽകാനായി ഉണർന്നാലും. ചിത്രാവതി തട വിശാല ശുശാന്ത സൗദേ തിഷ്ടന്തി സേവകജനാസ്തവ ദർശനാർത്ഥം ആദിത്യകാന്തിരനുപാതി സമസ്തലോകാൻ ശ്രീ സത്യസായി ഭഗവൻ തവ സുപ്രഭാതം. ചിത്രാവതി നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലവും ശാന്തിപൂർണവുമായ മാളികയിൽ സേവനോത്സുകരായ ജനങ്ങൾ അവിടുത്തെ ദർശനം കാംക്ഷിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം ലോകത്തെ ആകമാനം പ്രകാശിപ്പിച്ചു തുടങ്ങുകയാണ്. അല്ലയോ ശ്രീ സത്യസായി ഭഗവാൻ അവിടുത്തെ ഉണർവുകൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. തന്വാമകീർത്തനരദാസ്തവ ദിവ്യനാമ ഗായന്തി ഭക്തിരസപാന പ്രഹിഷ്ടചിത്ത ദാതും കൃപാസഹിത ദർശനമാസുദേഭ്യ ശ്രീ സത്യസായി ഭഗവൻ തവ സുപ്രഭാതം. അവിടുത്തെ ദിവ്യനാമം കീർത്തനം ചെയ്യുക മൂലം അതിൻ്റെ അമൃതരസം ഭക്തിപൂർവം ആസ്വദിച്ച് ആനന്ദിക്കുന്ന ജനങ്ങൾ സന്നിഹിതരായിരിക്കുന്നു. കരുണയോടെ അവിടുത്തെ ദർശനം അവർക്ക് നൽകുമാറാകണമേ. അതിലേക്കായി ഉണർന്ന് അനുഗ്രഹം നൽകുവാൻ ഞങ്ങൾ സുപ്രഭാതത്തിനായി പ്രാർത്ഥിക്കുന്നു. ആദായ ദിവ്യ കുസുമാനി മനോഹരാണി ശ്രീപാദപൂജന വിധിം ഭവതിങ്ക്രി മൂലേ കർത്തും മഹോസുഗതയാ പ്രവിശന്തി ഭക്ത ശ്രീ സത്യസായി ഭഗവൻ തവ സുപ്രഭാതം. പരിശുദ്ധവും സുഗന്ധപൂർണവും മനോഹര നിറങ്ങളോടുകൂടിയതുമായ അനേകം പുഷ്പങ്ങൾ വഹിച്ചുകൊണ്ട് അങ്ങയുടെ പാദാന്തികത്തിൽ വിധിപ്രകാരമുള്ള പൂജകൾ ചെയ്യുന്നതിനായി വലിയ ഉത്സാഹത്തോടും ആഗ്രഹത്തോടും കൂടി ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ഉണർവ് കൊണ്ട് അനുഗ്രഹീതമാകുന്ന സുപ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശാന്തരാഗത ഭൂതാസ്തവ ദിവ്യമൂർത്തി സന്ദർശനാഭിരതി സംയുത ചിത്തവൃത്ത വേദോക്ത മന്ത്ര പഠനേന ലസന്ധ്യജസ്രം ശ്രീ സത്യസായി ഭഗവൻ തവ സുപ്രഭാതം. അവിടുത്തെ ദിവ്യ വിഗ്രഹം ദർശിക്കാനുള്ള ആകാംക്ഷയാൽ വേദങ്ങളിലുള്ള മന്ത്രങ്ങൾ തുടരെ ജപിച്ചുകൊണ്ട് അന്യദേശങ്ങളിലുള്ള പണ്ഡിതന്മാർ വന്നിരിക്കുന്നു. അങ്ങയുടെ ഉണർവ് കൊണ്ട് അനുഗ്രഹീതമാകുന്ന സുപ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
श्रुत्वा तवाल्पुदचरित्रमखण्डकीर्तिं व्याप्तां दिगन्धरविशालदरादलेऽस्मी जिज्ञासुलोक उपदिष्टदिच्छाश्रमेऽस्मिन् श्री सतीसाई भगवन्तव सुप्रपादम्। അങ്ങയുടെ അത്ഭുത ചരിത്രങ്ങളും ചക്രവാള സീമകളെ സ്പർശിക്കുന്ന കീർത്തിയും അറിഞ്ഞ് വന്നിട്ടുള്ള സത്യാന്വേഷികൾ ഇവിടെ വന്ന് കാത്തിരിക്കുന്നു. അവിടുത്തെ ഉണർവുകൊണ്ട് അനുഗ്രഹീതമാകുന്ന ഒരു സുപ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രീ സത്യസായി ഭഗവന്തവ സുപ്രഭാതം. മനോഹരങ്ങളായ ഹാരങ്ങൾ കൈകളിൽ വെച്ച് സീതാദേവി, സതീദേവി, ഇവർക്ക് തുല്യമായ മനഃശക്തിയുള്ള അനവധി ഭക്തകൾ താമരപുഷ്പം പോലെ തങ്ങൾ ജീവിക്കുന്ന ലോകത്താൽ ബന്ധിക്കപ്പെടാത്തവരായി സൂര്യനാൽ എന്ന പോലെ ഭഗവാനാൽ ആകൃഷ്ടരായി കഴുത്തിലും കൈകാലുകളിലും സർപ്പങ്ങളാകുന്ന ആഭരണങ്ങൾ ധരിച്ച ശിവനെ ദിവ്യസ്ത്രോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഉണർവ് കൊണ്ട് അനുഗ്രഹീതമാകുന്ന സുപ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രഭാതമിതം പുണ്യം ഏപ്പടന്തി ദിനേ ദിനേ ദേവി ശന്തി പരം ധാമ ജ്ഞാന വിജ്ഞാന ശോഭിത. ഈ സുപ്രഭാത കീർത്തനം ഏതൊരുവൻ നിത്യവും പാരായണം ചെയ്യുന്നുവോ അയാൾ ജ്ഞാനവും വിജ്ഞാനവും കൊണ്ട് പ്രശോഭിതനായി ഈശ്വരപദത്തിൽ എത്തിച്ചേരും. മംഗളം ഗുരുദേവായ, മംഗളം ജ്ഞാനദായിനീ, മംഗളം ഭർത്തിവാസായ, മംഗളം സത്യസായിനീ. ദിവ്യമായ ഗുരു, ഞങ്ങൾക്ക് മംഗളം നൽകുമാറാകട്ടെ. ജ്ഞാനദാതാവായ ഭഗവാൻ, ഞങ്ങൾക്ക് മംഗളമേകട്ടെ. പുട്ടഭർത്തിവാസിയായ ഭഗവാൻ, ഞങ്ങൾക്ക് മംഗളം തരട്ടെ. ഭഗവാൻ ശ്രീ സത്യസായി ബാബ, ഞങ്ങളിൽ മംഗളം ചൊരിയട്ടെ. സുപ്രഭാതത്തിന്റെ ആന്തരാർത്ഥ പ്രാധാന്യം. രാവിലെ നാം സുപ്രഭാതം കീർത്തിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായി ബോധ്യം വേണം. അങ്ങനെ ഉള്ളിലിരിക്കുന്ന സ്വാമിയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പ്രവൃത്തികളെല്ലാം അതിന് യോജിച്ച തരത്തിൽ പവിത്രങ്ങളായിരിക്കണം. ഒരു കുട്ടി ഏതെങ്കിലും ജോലി ചെയ്യുമ്പോഴോ വിചാരിക്കുമ്പോഴോ ഭഗവാൻ സായി ഉള്ളിലിരിക്കുന്നു എന്നും അദ്ദേഹമായിരുന്നു താനെങ്കിൽ താൻ ചിന്തിക്കും പോലെയോ പ്രവർത്തിക്കും പോലെയോ സ്വാമിയും ചെയ്യുമോ എന്നും ആലോചിച്ചു നോക്കേണ്ടതാണ്. അത് ശരിയാണെങ്കിൽ ആ കുട്ടി നേരായ മാർഗത്തിലേക്ക് നയിക്കപ്പെടും. ഓരോ പുതിയ ദിവസം തുടങ്ങുമ്പോഴും ഈ സുപ്രഭാതം കീർത്തനം ചെയ്ത് ഭഗവാന്റെ സാന്നിധ്യം ഹൃദയത്തിലുണ്ടെന്ന് ഉറപ്പിക്കേണ്ടതാണ്. ഈശ്വരാംബ സുതൻ എന്നത് നമ്മെ തന്നെ ലക്ഷ്യമാക്കുന്ന വാക്കാണ്. എന്തുകൊണ്ടെന്നാൽ നാം ഒക്കെ അനശ്വരതയുടെ സന്താനങ്ങളാണ്. പുട്ടുപർത്തി എന്ന സ്ഥലം നമ്മുടെ ശരീരം തന്നെയാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. പുഷ്പങ്ങൾ, ഫലങ്ങൾ, മറ്റ് നൈവേദ്യങ്ങൾ, ഇവ നമ്മുടെ പ്രവൃത്തികളുടെ ഫലങ്ങളാണ്. സീത, സതീ സമാനമായ വിശുദ്ധ സ്ത്രീകൾ നമ്മുടെ ഉള്ളിലെ ശക്തികളാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, വാക്ശക്തി, ക്രിയാശക്തി തുടങ്ങിയവ. ശക്തി എന്നത് സ്ത്രീഭാവമാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ ഭഗവാനെ ഉണർത്താൻ ശ്രമിച്ചാൽ, അതായത് ഈശ്വര സാന്നിധ്യം ഉള്ളിലുണ്ട് എന്നറിഞ്ഞാൽ, നാം തീർച്ചയായും ജ്ഞാനവിജ്ഞാന സുജ്ഞാന പ്രജ്ഞാനങ്ങളാൽ പ്രശോഭിതരായി പരമപദത്തിലെത്തി മുക്തിയെ പ്രാപിക്കും. ഇതാണ് സുപ്രഭാതത്തിന്റെ സന്ദേശം. ആധ്യാത്മികമായി പറഞ്ഞാൽ സുപ്രഭാതം പരമാത്മാവുമായി താതാത്മ്യം പ്രാപിക്കാനുള്ള നമ്മിലെ വെമ്പലിനെ തട്ടി ഉണർത്തുന്ന വിഭുവിനോടുള്ള പ്രാർത്ഥനയാണ്. തൻ്റെ തന്നെ അന്തഃകരണത്തോടുള്ള അഭ്യർത്ഥന കൂടിയാണെന്നും പറയും. അതായത് അവനവനിലെ അസ്തിത്വത്തെ ഉണർത്താനുള്ള പ്രാർത്ഥന. ഭഗവാൻ സദാ ഉണർന്നിരിക്കുന്നു, ജാഗരൂകനായിരിക്കുന്നു, പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും പരമസാക്ഷിയായി നിലകൊള്ളുന്നു. അങ്ങനെയുള്ള വിഭുവിന് ഉണർത്തുപാട്ടോ, സുപ്രഭാതം നേരുകയോ? ഇതൊരു പക്ഷേ വിചിത്രമായി തോന്നിയേക്കാം. ഉറക്കമെന്തെന്നറിയാത്ത സദാ ഉണർന്നിരിക്കുന്ന ഒരാളെ ഉണർത്തുന്നത് എന്തിനാണ്? പിന്നെന്തിനാണ് ഈ സുപ്രഭാതം?
ആർക്കു വേണ്ടിയാണ് അമ്മയെപ്പോലെ ആശ്ലേഷിച്ചു നിൽക്കുന്ന നിദ്രയുടെ ആലിംഗനത്തിൽ നിന്നും നമ്മെ ഉണർത്തി ജാഗരൂകരാക്കുക. വിവേചനശക്തി ഉണർത്തുക, അതിനാണ് ഈ സുപ്രഭാത പരിശീലനം. സുപ്രഭാതത്തിൻ്റെ ആന്തരികാർത്ഥം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുന്നു, ഈശ്വരൻ ഓരോരുത്തരുടെയും ഹൃദയവാസിയാണ്. നമ്മിൽ ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കുകയുമാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോളത് എപ്പോഴത്തേക്കാളും കൂടുതൽ ജ്വലിക്കും. ഇക്കാര്യം വെളിപ്പെടുത്തുന്നൊരു സംഭവം കേൾക്കൂ. അന്ന് ശിവരാത്രി പുണ്യദിനം. പ്രശാന്തി നിലയത്തിൽ ഭക്തന്മാർക്കൊപ്പം ഭജനയിൽ പങ്കുകൊണ്ട് പണ്ഡിതനായ ശ്രീ ദീപാല പിച്ചയ്യ ശാസ്ത്രി എന്തോ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വിചിത്രമായ ചിന്തയുണർന്നു. ഭഗവാൻ സുഷുപ്തിയിലായിരിക്കുമ്പോഴുള്ള സൗന്ദര്യവും അത്ഭുതകരമായ പ്രസാദവും കാണാനൊരു കൊതി. രാത്രി 11 മണി. ആ രാത്രി തന്നെ സ്വാമി ശാസ്ത്രിയെ ഇൻ്റർവ്യൂ മുറിയിലേക്ക് വിളിച്ചു. വിഭു സംസാരിക്കാൻ തുടങ്ങി. സമയം പോയത് ശാസ്ത്രി അറിഞ്ഞില്ല. 1 മണിക്കൂറിലേറെയായി അദ്ദേഹത്തിന് മയക്കം വന്നു തുടങ്ങി. കോട്ടുവ പിടിച്ചു നിർത്താനായില്ല. ഭഗവാൻ തിരക്കി, ശാസ്ത്രികളെ, എൻ്റെ ഉറക്കം കാണാനല്ലായിരുന്നോ ആഗ്രഹം? എന്നിട്ട് സ്വയം ഉറങ്ങുന്നുവോ? ചോദ്യം കേട്ട ശാസ്ത്രി ഞെട്ടി. ഉറക്കമാകുന്നു. ഏതാനും സമയം മുമ്പ് തൻ്റെ മനസ്സിലുണ്ടായ ചിന്ത സ്വാമി അറിഞ്ഞതോർത്ത് അത്ഭുതപ്പെട്ടു. പ്രശാന്തത നിറഞ്ഞ സ്വരത്തിൽ ഗൗരവത്തോടെ ഭഗവാൻ അരുളി, ശാസ്ത്രി, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ നിനക്ക് വീണ്ടും ഉണരാനാകുമോ? ശാസ്ത്രി പരിഭ്രമിച്ചുപോയി. ഈശ്വരൻ സദാ ഉണർന്നിരിക്കുന്നു, സദാ കർമ്മനിരതനായിരിക്കുന്നു. നാം ഒരിക്കലും അത് മറക്കരുത്. ജയ് സായിരാം.